സജനിക്ക് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്, പറയാം. ഒന്നുമായി ഈ ദേശത്തിനെതിരെ നിൽക്കുന്നവരാരുമായി ബിജെപിക്ക് പറ്റി യാതൊരു ബന്ധവുമില്ല, അവരെയൊന്നും പിന്തുണയ്ക്കുന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് മാത്രമാണ്. ബിജെപി അറിയുന്നവർ, ഞങ്ങളുടെ നയങ്ങൾ അറിയുന്നവർ ഒരിക്കലും ഇത്തരം വാദങ്ങളെ അംഗീകരിക്കില്ല. അത് അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അവിടുത്തെ ചെറുപ്പക്കാര്, അവിടുത്തെ നിരവധിയായിട്ടുള്ള പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികൾ, ഏതാണ്ട് 800-ൽ പരം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ വികസനത്തിന്റെ ഒരു വ്യക്തമാണ്, വ്യക്തമാണ് നിലപാട്, വ്യക്തമാണ്. സി സുജാത പറയാം, താങ്കൾക്ക് പറയാം. അതായത് ശ്രീ സജിനി ഇവിടെ സൂചിപ്പിച്ച പോലെ അവർക്ക് വലിയ തോതിൽ രാജ്യസ്നേഹമുള്ള പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അവരെ ഈ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലോ ഇന്ത്യയുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിലോ ഒന്നും ഒരു പങ്കും വഹിച്ചിട്ടുള്ള ആളുകളല്ല. അവരെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രവൃത്തി ഇവിടെ പറഞ്ഞതുപോലെ എങ്ങനെയും അധികാരം നിലനിർത്തുക, അധികാരത്തിലേക്ക് പോകാൻ അവരെന്തും ചെയ്യും. ജയിച്ചു വരുന്നവരെ അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകും. കംപ്ലീറ്റ് ഇപ്പം നമ്മൾ മേഘാലയയിലൊക്കെ നേരത്തെ കണ്ടതാണല്ലോ. എങ്ങനെയാണ് BJP അവർ ജയിച്ചില്ലെങ്കിലും അവർ അധികാരം ഉപയോഗിക്കും, നിലനിർത്തും, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഏത് ഹീന മാർഗങ്ങളും ഉപയോഗിക്കും. പക്ഷേ അത് എല്ലാ കാലവും ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. ഇന്ത്യയിലെ ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ 10 വർഷത്തെ BJPയുടെ ഭരണം കണ്ട് ജനങ്ങൾ പതുക്കെ പതുക്കെ എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലായി. രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അടിയറവിച്ച് ജനങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന BJP ഭരണത്തിനെതിരെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ജനങ്ങൾ നന്നായി പ്രതികരിച്ചു തുടങ്ങി, അസംബ്ലി ഇലക്ഷനുകളിലും പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഹരിയാനയിൽ കാണാൻ കഴിയും. നമ്മൾ കാശ്മീരിനെ സംബന്ധിച്ച്, കാശ്മീരിൽ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള എല്ലാ ജോലിയും ഇവർ ചെയ്തിട്ടുണ്ട്. ശ്രീ തരിഗാമിക്കെതിരെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നത് BJP. എല്ലാ തീവ്രവാദ ശക്തികൾക്കും ഇവർ പ്രോത്സാഹനം കൊടുക്കും. അതുപോലെ തന്നെ ഇവർ ഇവരെ ഒരുപാട് സ്വതന്ത്രന്മാരെ നിർത്തും. അതല്ല, വോട്ട് ഭിന്നിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞല്ലോ ഇവിടെ 5 ആളുകളെ അവരിപ്പോൾ നോമിനേറ്റ് ചെയ്തെന്ന്. കാരണം എങ്ങനെയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവരെ ഏതറ്റം വരെയും പോകാൻ ഒരു മടിയും കാണിക്കുന്ന.